ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബലിയിടാനായി ക്ഷേത്രത്തിലെത്തിയ മേഘനാഥൻ രാധേ രാധേ എന്നുള്ള വിളി കേൾക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് രാധ വന്നു എന്ന് കരുതി ഓടിപ്പോവുകയാണ് മേഘനാഥൻ. കൂടെ മണിച്ചനുമുണ്ട്. എന്നാൽ മറ്റേതോ ഒരു സ്ത്രീ അവരുടെ മകളെ വിളിക്കുകയായിരുന്നു, രാധേ രാധേ എന്ന്. മോളെ, നീ എവിടെ പോയിരിക്കുകയായിരുന്നു? അമ്മ എവിടെല്ലാം നോക്കിയെന്നറിയോ? പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അവരുടെ അമ്മ. നിരാശയോടെ മേഘനാഥൻ നിൽക്കുന്നു. ഇത് നമ്മൾ നോക്കിയ രാധയല്ല സാർ, ഏതോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് രാധയാണെന്ന് മനുഷ്യൻ മേഘനാഥനോട് പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഷോ വെറുതെ പ്രതീക്ഷിച്ചു. ഇനിയിപ്പോൾ നിൽക്കേണ്ട സാറേ, നമുക്ക് പോകാം, കർമ്മി അവിടെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് മനുഷ്യൻ മേഘനാഥനെയും കൂട്ടി താഴേക്ക് പോകുന്നു. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വരികയാണ് അവർ. ഇതേ സമയം രാധയും അച്ചൂട്ടനും ഒക്കെ ബലിയിട്ടുകൊണ്ടിരിക്കുകയാണ് സുഭദ്രയ്ക്ക് വേണ്ടി തന്നെ ആ കടൽ തീരത്ത് തന്നെ. മേഘനാഥനും മനുഷ്യനും അവിടെ എത്തിയിരിക്കുന്നു. സുകുമാരൻ എന്നൊരാളെയാണ് ഏൽപ്പിച്ചിരുന്നത്. സുകുമാരൻ എന്നൊരാള് ഒരു കർമ്മിയായിരുന്നു ഏർപ്പാടാക്കിയിരുന്നത്. ബലിയിടുന്ന ചടങ്ങിന് വേണ്ടിയിരിക്കുകയാണ് മേഘനാഥൻ. അദ്ദേഹം പറയുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. സുഭദ്രയുടെ ചിത്രം അവിടെ വെച്ച് അതിൽ ഒരു മാലയിട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ മേഘനാഥൻ ചെയ്യുന്നുണ്ട്. ഒരേ സമയം കടൽ തീരത്ത് സുഭദ്രയുടെ ഭർത്താവും സുഭദ്രയുടെ മകനും സുഭദ്രയ്ക്ക് വേണ്ടി ബലിയിട്ടുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ആ കടൽ തീരത്ത് എത്തുകയും ആ ക്ഷേത്രത്തിനടുത്ത് എത്തുകയാണ് വേണുഗോപാൽ. ക്ഷേത്രമുറ്റത്തൊക്കെ നോക്കുകയാണ് വേണുഗോപാൽ. എവിടെയാണെന്ന് കൗണ്ടറിൽ ചോദിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ചോദിക്കുകയാണ് വേണു. അവിടെ ചോദിച്ചതിന് ശേഷം അദ്ദേഹം താഴെ സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ മതിയെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതുപോലെ പോവുകയാണ് വേണു. കടൽ തീരത്ത് പോയ വേണു കാണുന്നത് മേഘനാഥൻ ബലിയിടുന്നതാണ്. മേഘനാഥൻ സുഭദ്രയ്ക്ക് ബലിയിടാൻ എത്തിയിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണല്ലോ. രാധ ഇവിടെ എത്തിയിരിക്കുമോ എന്നറിയില്ല. മേഘനാഥൻ അവരെ കണ്ടിരിക്കുമെന്നും അറിയില്ല. എന്തായാലും ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ശാന്തമായിരുന്ന് കർമ്മം ചെയ്യാനാകില്ല. രണ്ടുപേരും രണ്ടടുത്താണെന്ന് തോന്നുന്നു, പരസ്പരം കാണാതെ. അങ്ങനെ വേണു ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നിൽക്കുകയാണ് രാധയും കൃഷ്ണനും അച്യൂട്ടനും. ഈശ്വര താൻ തേടി നടക്കുന്ന രാധയും തൻ്റെ മകൻ കാശിയുമാണ് ഇവിടെ ഇരുന്ന് ബലികർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് മേഘനാഥൻ അറിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നൊക്കെ വേണു ടെൻഷനോടെ വിചാരിക്കുന്നുണ്ട്. ദൈവമേ കുഴപ്പങ്ങളൊന്നും വരുത്തരുത് എന്നും വേണു പ്രാർത്ഥിക്കുന്നു. വളരെ ടെൻഷനോടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കുകയാണ് വേണു. സുഭദ്ര, ഇന്നെങ്കിലും എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറ്റി എൻ്റെ മകനെയും രാധയും നീ എനിക്ക് തന്നെ തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ പുഷ്പം അങ്ങോട്ടേക്ക് ഇടാൻ തുടങ്ങുകയായിരുന്നു മേഘനാഥൻ. എന്നാൽ പെട്ടെന്ന് ആ കുടം തട്ടിപ്പോകുന്നു. ദൈവമേ അപശകുനുമാണല്ലോ എന്ന് കർമ്മി പറയുന്നു. ആത്മാവിനെന്തോ അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം തിരുമേനി, എന്ത് തന്നെയായാലും മരിച്ചയാളുടെ ആത്മാവ് മോക്ഷത്തിലെത്തണം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കർമ്മി പറയുന്നു, എന്നാൽ ആ ഈ കർമ്മം കൃത്യമായി പൂർത്തിയാവുന്ന നിലയ്ക്ക് കുറച്ചു പേർക്ക് അന്നദാനം കൊടുക്കുന്നത് നന്നായിരിക്കും. കുറച്ചു പേർക്ക് ആക്കണ്ട തിരുമേനി, ഇന്നിവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടി അന്നദാനം കൊടുക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. ഇത് കേട്ടിട്ട് അങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് കർമ്മിയും പറയുന്നു. മനുഷ്യനോട് കാര്യങ്ങൾ പറഞ്ഞ് ഏർപ്പാടാക്കുകയാണ് മേഘനാഥൻ. ഇപ്പൊ തന്നെ വേഗം അന്നദാനത്തിനുള്ള ഏർപ്പാട് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ മനുഷ്യൻ ചോദിക്കുന്നു, ഇന്ന് തന്നെ വേണമെന്നുണ്ടോ? ഇന്ന് ഉച്ചത്തേക്ക് നടത്തണം എങ്കിൽ പോലും ആരെയാണ് വിളിച്ച് ഏർപ്പാടാക്കുന്നത്? നാളത്തേക്കായിരുന്നെങ്കിൽ നടത്താൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല കാര്യങ്ങൾ വൈകിപ്പിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു. താൻ എന്തിനാണോ ടെൻഷൻ അടിക്കുന്നത്? നമ്മുടെ പ്രസാദില്ലേ ഇവിടെ, നമ്മളെ അമ്പലം മുറ്റത്ത് വെച്ച് കണ്ട പ്രസാദ്. അയാളെ വിളിക്കേ, വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പ്രസാദ് ചെയ്തോളും, താനൊന്നും അറിയണ്ട. പിന്നെ ഞാൻ തരുന്ന ക്യാഷ് കൊടുത്താൽ മതിയെന്നും മേഘനാഥൻ മനുഷ്യനോട് പറഞ്ഞപ്പോൾ മനുഷ്യൻ അതിനുള്ള ഏർപ്പാട് ചെയ്യുന്നു. പ്രസാദിനെ കൃഷ്ണന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് മനുഷ്യൻ. ആര്യയുടെ കയ്യിലിരിക്കുകയായിരുന്നു ആ ഫോൺ. ആര്യ അത് കൃഷ്ണന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. രണ്ടുപേരും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അല്പം മാറി ഹലോ ഹലോ എന്നൊക്കെ വിളിച്ചു വരുന്നുണ്ട്. ആരാണ് എന്ന് മേഘനാഥ് എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ, ഹലോ പ്രസാദേ, ഞാൻ പറയുന്നത് കേൾക്കാമോ എന്നൊക്കെ മനുഷ്യൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. ഹലോ പ്രസാദേ, ഞാൻ മണിവർണ്ണപിള്ളയാണ്, നാഥൻ സാറിൻ്റെ കൂടെയുള്ള മണിവർണ്ണപിള്ള. അത് കേട്ടെ കൃഷ്ണൻ ചോദിക്കുന്നു, മനസ്സിലായി മനസ്സിലായി, എന്താ കാര്യം പറഞ്ഞോളൂ. നാഥൻ സാറ് പ്രസാദിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കടൽ തീരത്ത് ഒരു നിൽക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. ശരി ശരി, ഞാൻ വരാം, ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടേക്ക് പോകാൻ തുടങ്ങുന്നു. ഇതേ സമയം മേഘനാഥൻ സുഭദ്രയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാഞ്ജലി ചെയ്തിട്ട് ആ പൂക്കൾ മുഴുവനായിട്ട് ആ ചിത്രത്തെ മൂടി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിലെ മുഖം കൃഷ്ണന് കാണാനും സാധിക്കില്ല. കൃഷ്ണൻ അവിടേക്ക് വന്നു. ഇതെല്ലാം വേണു കാണുന്നുണ്ടായിരുന്നു. ഞാനിവിടെ അടുത്തുണ്ടായിരുന്നല്ലോ സാർ, എന്താണ് വിളിച്ചത് എന്ന് വേണു പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, പ്രസാദ്, ഇന്നെൻ്റെ ഭാര്യയുടെ ആണ്ടുവിളി ചടങ്ങാണ്. മരണപ്പെട്ടതിന് ശേഷം മരണപ്പെട്ടിട്ട് 7 വർഷം കഴിഞ്ഞു. പക്ഷേ ബലികർമ്മങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓരോരോ കാരണം കൊണ്ട് ആ ചടങ്ങുകളൊക്കെ മുടങ്ങിപ്പോയി. ഇപ്പോഴേ ചെറിയ ചെറിയ അപശകുനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു അന്നദാന ചടങ്ങ് നടത്തണമെന്നാണ് തിരുമേനി പറയുന്നത്.
അതിനുവേണ്ട ഏർപ്പാട് നിങ്ങൾ തന്നെ ചെയ്യണം, അത്യാവശ്യമാണ്. ഇടുക്കേട്ട് കൃഷ്ണൻ പറയുന്നു, അയ്യ സാർ, ഞാനും ഫാമിലിയായി ഇതുപോലെ ഒരു ചടങ്ങിന് വന്നതായിരുന്നു. അതുമല്ല, ഇന്ന് വേറെ ചില വർക്കുകൾ വന്നതുപോലും ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അന്നദാനത്തിന് എന്ത് ചെയ്യാനാണ് സാർ ഇന്ന്? കൃഷ്ണൻ പറയുന്നു, എന്നാൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ നിർബന്ധിക്കുകയാണ് മേഘനാഥൻ. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇത് നടക്കും. നിങ്ങൾക്കറിയാലോ എൻ്റെ ജീവിതത്തിലെ പ്രശ്നം. എല്ലാത്തിനും കാരണം എൻ്റെ ഭാര്യയുടെ ആത്മാവിന് മോക്ഷം കിട്ടിയില്ല എന്നാണ് തിരുമേനി പറഞ്ഞത്. ഇന്ന് തന്നെ അത് ചെയ്യണം. അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ ഇതും കൂടി ഒന്ന് ചെയ്തു തന്നാൽ പുണ്യം കിട്ടും, എൻ്റെ ഭാര്യയുടെ ആത്മാവിന് മോക്ഷം കിട്ടും എന്നൊക്കെ മേഘനാഥൻ പറയുന്നു. മണിച്ചനും പറയുന്നു, പ്രസാദെ, നിങ്ങളെ ഇയാൾ ഇദ്ദേഹം ഒരു അനുജനെ പോലെയാണ് കാണുന്നത്. സ്വന്തം ജ്യേഷ്ഠത്തിയായി കണ്ട് ഈ അന്നദാനം ഒന്ന് നടത്തി തരുമോ പ്ലീസ് എന്നൊക്കെ കൃഷ്ണനെ നിർബന്ധിക്കുകയാണ് മണിച്ചൻ. ശരി സാർ, ഞാനൊന്ന് ട്രൈ ചെയ്യാം. സ്റ്റാഫുകളെ വിളിച്ച് പറഞ്ഞ് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് കൃഷ്ണൻ പറയുന്നു. ശരി സാർ, ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ പ്രസാദ് ഒരു മിനിറ്റ്, നിങ്ങളുടെ സ്വന്തം ജ്യേഷ്ഠത്തിക്ക് പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകൂ. അവൾക്ക് വേണ്ടിയല്ലേ ഈ അന്നദാന ചടങ്ങ് നടത്താൻ പോകുന്നത് എന്നും കൃഷ്ണൻ പറയുന്നുണ്ട് എന്നും മേഘനാഥൻ പറയുന്നു. അതുപോലെ ആ ഫോട്ടോയിലേക്ക് പുഷ്പം സമർപ്പിക്കുകയാണ് കൃഷ്ണൻ. ചിത്രം നന്നായിട്ട് കൃഷ്ണനെ കണ്ടതുമില്ല, അതുകൊണ്ട് തന്നെ അത് ആരാണെന്ന് അറിയത്തുമില്ല. എന്നാൽ അച്ചൂട്ടൻ ഇതേ സമയം പിണ്ടം സമർപ്പിക്കാനായി തീരത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഇവരിപ്പോൾ അങ്ങോട്ട് പോയാൽ മേഘനാഥൻ്റെ കണ്ണിൽ പെടുമല്ലോ ഭഗവനെ ചതിച്ചു എന്നൊക്കെ വേണു പറയുന്നു. അച്ചൂട്ടനെ കൊണ്ട് രാധയാണ് പോകുന്നത്. ഇവർ മേഘനാഥൻ്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ടെൻഷനോടെ വേണു വിചാരിക്കുന്നു. അവർ മേഘനാഥൻ്റെ അരികിൽ കൂടിയാണ് ഈ രാധ അച്ചൂട്ടനെയും കൊണ്ട് പോകുന്നത്. ഭാഗ്യത്തിന് മേഘനാഥനും മണിച്ചനും അത് കാണുന്നില്ല. ആ സമയം വരെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നത്. കൃഷ്ണൻ അവിടെ നിൽക്കുന്നത് രാധ കാണുന്നു. കൃഷ്ണൻ പറയുന്നു, ഒരു അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു, അതാണ്. ഇനി ഞാൻ മോൻ്റെ കൂടെ പോയിക്കോളാം, താൻ അവിടെ ആര്യയും ആരതിയുടെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞിട്ട് രാധയെ പറഞ്ഞുവിട്ട് അച്ചൂട്ടനെയും കൊണ്ട് കൃഷ്ണൻ പോകുന്നു. രാധ ഇപ്പുറത്ത് വശത്തെ വന്നതുകൊണ്ട് തന്നെ മേഘനാഥനും മണിച്ചനും കണ്ടതുമില്ല. വേണു രാധയുടെ അടുത്തേക്ക് വന്നു. വേണുവേട്ടനോ, എന്താ ഇന്ന് കാണണമെന്ന് പറഞ്ഞത് എന്ന് രാധ പറഞ്ഞപ്പോൾ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വേണു രാധയുടെ കൈ പിടിച്ച് അല്പം മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. മേഘനാഥൻ അച്ചൂട്ടനെ കാണുന്നുണ്ട്. അച്ചൂത് എന്ന് വിളിക്കുന്നു നാദനങ്ങൾ എന്ന് സന്തോഷത്തോടെ അച്ചൂട്ടനും പറയുന്നു. അച്ചുമോനെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട്, ഈ ചടങ്ങിന്റെ കാര്യമാണ് സാർ ഞാൻ നേരത്തെ പറഞ്ഞത്. ഫോണിലൂടെ അന്നദാനത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. അല്പം വൈകിയാണെങ്കിലും അത് നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. താങ്ക് യു വെരി മച്ച് പ്രസാദ് എന്ന് മേഘനാഥൻ പറയുന്നു. അച്യുത് ആർക്കു വേണ്ടിയാണ് ബലിയിടുന്നത് എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ അഞ്ജലിയുടെ ചേച്ചിക്ക് വേണ്ടിയാണ്, ഇന്നാണ് ആ ബലി എന്നൊക്കെ കൃഷ്ണൻ പറയുന്നു. ശരി വാ മോനെ, നീ ഇനി എൻ്റെ കൂടെ നടന്നാൽ മതി, എൻ്റെ വലം കൈയിൽ നീ എന്ന് കൃഷ്ണൻ എന്ന് മേഘനാഥൻ പറയുന്നു. മകനെയാണ് വലം കൈ എന്ന് പറയുന്നത് എന്ന് മണിച്ചൻ പറഞ്ഞു കൊടുത്തപ്പോൾ മേഘനാഥൻ പറയുന്നു, ഇവൻ എൻ്റെ മകൻ തന്നെയാണ്, തനിക്കെന്താ സംശയമുണ്ടോ എന്ന്. അയ്യോ ഇല്ലേ എന്ന് മണിച്ചന് വാടാ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ മേഘനാഥൻ അച്ചൂട്ടനെ കൂട്ടി പോകുന്നു. ഇതേ സമയം ക്ഷേത്രത്തിലേക്ക് വേണു രാധയും കൊണ്ടു പോകുന്നുണ്ട്. വേണുവേട്ടാ മതി, ഇനി എനിക്ക് ഓടാൻ വയ്യ, ഇനി പറ എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്ന് രാധ പറഞ്ഞപ്പോൾ വേണു പറയുന്നു, ഒരേ ഒരു കാര്യം, ഞാൻ ആവശ്യപ്പെടുന്ന ഈ കാര്യം നടത്താൻ ലോകത്തിൽ നിനക്ക് മാത്രമേ കഴിയൂ, നിനക്ക് മാത്രം. വേണുവേട്ടൻ ഇത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണല്ലോ, എന്താ കാര്യമെന്ന് പറയേ. വേണു പറയുന്നു, വെറുതെ പറഞ്ഞതല്ല, എനിക്ക് വേണ്ടി മാത്രമായി ആവശ്യപ്പെടുന്നതുമല്ല, ഒരു ഗ്രാമം മുഴുവനുമാണ് നിന്റെ ഈ മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നിന്റെ സമ്മതത്തിന് വേണ്ടി വഴിപാട് നേർന്നിരിക്കുകയാണ് അവർ. തൃപ്പങ്കോട്ട് ദേശത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തൃപ്പങ്കോട്ടെ വാസുദേവന്റെയും സുഭദ്രയുടെയും പ്രിയപ്പെട്ട പ്രജകളെ പറ്റി ഞാൻ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് രാധ ചോദിച്ചപ്പോൾ വേണു പറയുന്നു, രണ്ട് കാര്യം. അവിടെ ഉടവാൾ സമർപ്പണ പൂജയും പിന്നെ വേറെ എന്തോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അറിയാലോ ഉത്സവത്തെ പറ്റി. ഈ വരുന്ന പൗർണമി നാളിൽ രാധ തൃപ്പങ്കോട്ടേക്ക് മടങ്ങിയെത്തേ പറ്റൂ, അവിടുത്തെ അധികാരം ഏറ്റെടുക്കാൻ, ഉടവാൾ പൂജയും നടത്തി പിന്നെ ഉത്സവ ചടങ്ങ് പൂർത്തിയാക്കാൻ, നാടിൻ്റെ നഷ്ടപ്പെട്ട ഐശ്വര്യം ഐക്യവും നേടിയെടുക്കണം, അതാണ് വേണ്ടത്. ഇതെല്ലാം കേട്ട് രാധ ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. എന്താ നീ ആലോചിക്കുന്നത് എന്ന് വേണു ചോദിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ എന്ന് രാധ പറഞ്ഞപ്പോൾ വേണു പറയുന്നു, ഒരവസ്ഥയും ഇല്ല ഇവിടെ, നിനക്ക് മാത്രമേ അത് പറ്റൂ, അതാണ് കീഴ്വഴക്കം. തൃപ്പങ്കോട്ടെ രാജരക്തത്തിലുള്ള ഈ രാധയോട് ഇനിയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണോ? ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷയാണ്, നീ ഒരു എസ് പറഞ്ഞാൽ അവർ മുഴുവനും നിന്റെ കൂടെ ഉണ്ടാകും. എനിക്കറിയാം വേണുവേട്ടാ, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. പക്ഷേ എന്ന് രാധ പറഞ്ഞപ്പോൾ എന്താ ഈ പക്ഷേ എന്ന് വേണു ചോദിക്കുന്നുണ്ട്. എനിക്കൊന്ന് ആലോചിക്കണം, അതിനല്പം സമയം വേണോ എനിക്ക് എന്ന് രാധ പറഞ്ഞപ്പോൾ വേണു പറയുന്നു, എന്ന് വെച്ചാൽ വരാൻ പറ്റില്ലെന്നോ? നോ എന്നല്ല, ആലോചിക്കാൻ അല്പം സമയമല്ലേ ചോദിച്ചത്, പ്ലീസ് എന്നൊക്കെ രാധ വീണ്ടും പറയുന്നുണ്ട്. ഇതേ സമയം അമ്മയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി ബലിയിടുകയാണ് മേഘനാഥനും അച്ചൂട്ടനും. കടലിൽ ഒഴുക്കിയതിനു ശേഷം സന്തോഷത്തോടെ മടങ്ങി വരികയാണ് അവർ. അച്ചൂട്ടനെയും കൊണ്ട് കൃഷ്ണൻ വരുന്നുണ്ട്.
അച്ചൂട്ടന്റെ തല തോർത്തി കൊടുക്കുകയാണ് ആരതി. അഞ്ജലി എവിടെയെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. അയ്യോ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്ന് ആര്യ പറയുന്നു. വന്നില്ലേന്ന് ടെൻഷനോടെ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ ക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണോന്ന് അറിയില്ല. ബെരിയിടൽ ചടങ്ങ് കഴിഞ്ഞില്ലേ, ഇനി ക്ഷേത്രത്തിലേക്ക് പോയതായിരിക്കും എന്ന് രണ്ടുപേരുമായി പറയുന്നുണ്ട്. ശരി ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ അവിടേക്ക് പോകുന്നു. ആ കാഴ്ച കണ്ട കൃഷ്ണൻ ടെൻഷനോടെ നിൽക്കുന്നു. വേണുവും രാധയും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഒരു സ്ഥലത്ത്. ഇയാളെ അന്ന് അവിടെ വെച്ച് കണ്ട കാര്യവും ഇപ്പോൾ കൃഷ്ണൻ ആലോചിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.